30,000 രൂപ വിലയുള്ള ഹയറിൻ്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്, വെറും 19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ബിസിനസ്സാണിത്. 55,000 രൂപയുണ്ടെങ്കിൽ ATC. ഇപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനം കൊടുക്കുന്നത്? ഇപ്പൊ ഇഷ്ടംപോലെ ഇലക്ട്രോണിക് കട നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ. ഒരു പ്രാവശ്യം വാങ്ങി കഴിയുമ്പോൾ പിന്നെ അവരാണ് വേറെ ആളുകളെ കൊണ്ടുവരുന്നത്. ATCയുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറും 45,000 രൂപയ്ക്കാണ്. എല്ലാവർക്കും നമസ്കാരം. 2024 വരവേൽക്കാൻ, ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാം തയ്യാറായിരിക്കുകയാണ്. ഏതൊരു സാധാരണക്കാരനും ഏതൊരു വലിയൊരാൾക്കും ഈ പുതുവർഷത്തിൽ ഒരു പുതിയ സാധനം വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കരയ്ക്കും ചാരമ്പൂണിനും ഇടയിലുള്ള ചുനക്കര പഞ്ചായത്തിലെ കോട്ടമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ആലപ്പുഴ വളവനാട്ടെ ATC വെയർഹൗസ് സെയിലിനെ പറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സഹോദര സ്ഥാപനം ഇതാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും വിലക്കുറവിൽ ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമായ വിലയിലാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. ഇപ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഹയറിൻ്റെ 8,000 രൂപയുടെ ഒരു ഫ്രിഡ്ജാണ് എൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത്. ഈ പാക്കേജ് കാണുമ്പോൾ നിനക്കറിയാം. ഇപ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാകും, എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിലൂടെ സാധനം കൊടുക്കാൻ പോകുന്നത്? അത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. അതെ, ഇവിടെ നോക്കി ചെറിയ സ്ക്രാച്ചുകൾ വീഴുന്നുണ്ട്. അപ്പോൾ കമ്പനി തന്നെ റിജക്റ്റ് ചെയ്യുന്ന, അതായത് ഇത് ഒരു ഷോറൂമിൽ, പ്രീമിയം ഷോറൂമിലൊന്നും വിറ്റ് വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് 8,000 രൂപ കിട്ടുന്നത്. 30,000 രൂപ വിലയുള്ള ഹയറിൻ്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്, വെറും 19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഹയറിൻ്റെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അവനൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 12,000 രൂപ വിലയുള്ള സാധനമാണ്, 6,500 രൂപയ്ക്ക് കിട്ടും. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് തന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനും എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവനുണ്ട്, 4,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. വേൾപൂളിൻ്റെ ഉണ്ട്. അപ്പം ഹയറിൻ്റെ ഒരുപാട് പുതിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ വെയർഹൗസ് മുഴുവനുണ്ട്. നേരത്തെ ആലപ്പുഴയിലേക്ക് എത്താനായിട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അടൂർ, പന്തളം, തിരുവല്ല, കായംകുളം ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ, ചെങ്ങന്നൂർ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഏത് വിലയാണോ നിങ്ങൾക്ക് വേണ്ടത്, എത്ര വലിപ്പമാണോ വേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ഇങ്ങോട്ട് പറഞ്ഞാൽ ഹയറിൻ്റെ ഏറ്റവും ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള മെഷീൻസൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ദാ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഷീൻ നിങ്ങളത് കാണിച്ചു തരാം. ഹയറിൻ്റെ ഒരു മെഷീനാണ് ഇത്. വിപണിയിലാണ്ട് 45,000-50,000 വിലയുള്ള ഒരു ഹയറിൻ്റെ ഫ്രിഡ്ജാണ് ഇത്. കൺവേർട്ടബിൾ ഫ്രിഡ്ജും കൂടെയാണ്. ഇതിന് വെറും 20,000 രൂപയാണ് ATC സെക്കൻഡ് സെയിലിൽ നമ്മൾ കൊടുക്കുന്നത്. ഡബിൾ ഡോർ, അതായത് എൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരു ഫ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു പീസ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,03,990 രൂപയാണ്. ഇത് പല പ്രീമിയം സ്റ്റോറുകളിലും 72,790 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് ATCയുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വെറും 45,000 രൂപയ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വലിയ വിലയുടെ ഫ്രിഡ്ജ് ഒരു സാധാരണക്കാരന് വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അത്തരം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വലിയൊരു സ്ഥാപനമാണ് ATC. വീടുകളിലേക്ക് മാത്രമല്ല ബേക്കറിയിലേക്കും അതുപോലെ തന്നെ കടകളിലേക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്ന VC എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി കൂടുതലുള്ള, അതായത് നമുക്ക് അകത്തിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രിഡ്ജുകളൊക്കെ, വോൾട്ടാസിൻ്റെ അടക്കമുള്ള ഫ്രിഡ്ജുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല വോൾട്ടാസിൻ്റെ ACകളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാക്കേജിങ് ചിലപ്പം ഒന്ന് പുതിയൊരു പാക്കേജിങ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ കാര്യം പോലെ പറയാം, എന്തുകൊണ്ടാണ് ഇത് സെക്കൻഡ് സെയിൽ വരുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രഷ് പാക്കിംഗ് ആയിരിക്കില്ല. ആ പാക്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇത് സെക്കൻഡ് സെയിലേക്ക് പോകുന്നു. അവർ തന്നെ നേരിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം വോൾട്ടാസിൻ്റെ ഫ്രഷ് പീസാണ് ലഭിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഒരാൾ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല. പിന്നെ ATCയുടെ ഏറ്റവും വലിയ ഗുണം, ഞാൻ രണ്ടാമതും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഇവർ ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 13 വർഷത്തിലധികമായിട്ട് ATCയുടെ ചുമതലക്കാരനായിട്ടുള്ള സോബിനെ എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ അയൽവാസികളും കൂടെയാണ്. സോബിനെ, നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. വളരെ എന്താ പറയുക, വലിയ സ്വീകാര്യത കിട്ടി. എനിക്കൊന്ന് 0 കംപ്ലൈൻ്റ് ആണ് നമുക്ക് വന്ന. ആളുകളൊക്കെ സന്തോഷമായിട്ട് മേടിച്ചിട്ടുണ്ട് അല്ലേ? മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടൊരു ഫ്രിഡ്ജാണ് ഹയറിൻ്റെ ഈ ഫ്രിഡ്ജ്. ഇത് 12,000 രൂപയുള്ളൂ. ഇതിൻ്റെ ആക്ച്വൽ മാർക്കറ്റ് വില എത്രയുണ്ട്? ഇതിന് ഏകദേശം MRP വരുമ്പോഴത്തേക്കും 23,924 രൂപ MRP വരുന്നുണ്ട്. ഇതിന് ഓൺലൈൻ റേറ്റ് വരുമ്പോൾ തന്നെ 18,000 രൂപയോളം വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാൽ പറയുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനം കൊടുക്കുന്നത്? ഇപ്പൊ ഇഷ്ടംപോലെ ഇലക്ട്രോണിക് കട നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ, വലിയ പരസ്യങ്ങളെ കൊടുത്ത് നൽകുന്ന സ്ഥാപനങ്ങൾ, അവർക്ക് കൊടുക്കുന്നേക്കാളും ചീപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കും. അതും 4-star റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജുമാണ്. ഓക്കെ, ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് കമ്പനിയുടെ വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. ചെറിയ സ്ക്രാച്ച് ഡെൻറ്റ് ഇങ്ങനെയുള്ള കേസുകൾ കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ വാറണ്ടി ഇത് കിട്ടത്തില്ല. നമ്മളായിട്ട് തരുന്ന 1 മാസത്തെ വാറണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളായിട്ട് തരുന്ന വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരു ഉറപ്പ് വേണം, ഈ സാധനം വർക്കിംഗ് ആണോ എന്നുള്ള ഒരു ഉറപ്പ് വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ 1 മാസത്തെ വാറണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം എവിടെയൊക്കെ നമുക്കൊന്ന് ATCയുടെ വളവനാട്ട് യൂണിറ്റിൽ, ആലപ്പുഴയിലുള്ള വളവനാടുണ്ട്.
രണ്ട് ഇപ്പം മാവലിക്കര പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ സഹോദര സ്ഥാപനമാണ്, ഒരു മാസം മൂലം ആയിട്ടില്ല, എ ടി സിയുടെ സഹോദര സ്ഥാപനം കൂടിയാണ് ഹയറിന്റെ ഈ ഫ്രിഡ്ജ്. ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം ഫ്രഷ് ആണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞത് ഇതിന് മെഷീനൊക്കെ കംപ്ലൈന്റ് ആയിട്ടാണ് ആൾക്കാർ ഇത് പുറത്തുള്ളത്, മേടിച്ചോണ്ട് പോയിക്കാൻ നമ്മൾ പെട്ടുപോകുന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല, അത് കുറേ അതൊന്നും അറിയാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നിന്ന് വാങ്ങിച്ച കുറെ ആളുകൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചോണ്ട് പോകണം, അവർക്കൊക്കെ ഓക്കെയാണ്. ഇപ്പം പുതിയതായിട്ട് വരുമ്പോൾ ആളുകൾക്ക് ഒരു സംശയമുണ്ടോ? പക്ഷെ ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ അവരാണ് വേറെ ആളുകളെ കൊണ്ടുവരുന്നത്, പുതിയ പുതിയതായിട്ട് ആളുകളെ കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക്, ഹയറിന്റെ പുതിയ മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ ഇരിക്കുന്ന ഹയറിന്റെ മെഷീൻ ഞാനിപ്പോൾ മേടിച്ചോണ്ട് പോയി, മേടിച്ചോണ്ട് പോയി ഇതിനൊരു എത്ര നാളത്തേക്ക് നിങ്ങൾ മിനിമം വാറണ്ടി കൊടുക്കുന്നുണ്ട്? നമ്മൾ ഒരു മാസമാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഒരു സപ്പോസ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം എന്നല്ല, രണ്ട് മാസമാണെങ്കിലും മൂന്ന് മാസമാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഗുരുതരമായൊരു ഒരു ഒരു പ്രശ്നം ഈ മെഷീൻ ഉണ്ടായി, ഒരു മാസത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി കൊടുക്കും? ഓ, ഇപ്പൊ ശരിയാക്കാൻ പറ്റാത്തൊരു കേസാണ്, നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറ്റി കൊടുത്തിരിക്കും. അല്ലാതെ ഒരു കാരണവശാലും കസ്റ്റമറുടെ കയ്യിൽ ആ സാധനം ഒരു ഡെസ്ക്ടോപ്പ് ആയിട്ട് അവരുടെ ഇരിക്കത്തില്ല, അവർക്ക് ഒരു ഇത് മോശമായിട്ടുള്ള രീതിയിൽ വീട്ടിൽ ഇരിക്കത്തില്ല. ഇപ്പോൾ ഹയറിന്റെ ഒരുപാട് മെഷീൻസ് ഇവിടെ ഇരിപ്പുണ്ട്, പല ബ്രാൻഡുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആളുകൾക്ക് നേരത്തെ വിളിച്ച് വെച്ച് വരുന്നേക്ക് കുറച്ചുകൊണ്ട് എളുപ്പമല്ലേ? ഏറ്റവും നല്ല കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് ബ്രാൻഡുകളെ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മൾ എല്ലാ ബ്രാൻഡും കൂടെ ചെയ്യുന്നില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ഇതിന്റെ നാളെ ആണെങ്കിലും ഒരു സർവീസ് സംബന്ധമായിട്ടുള്ളൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതാത് ബ്രാൻഡുകൾ ഇത് ചെയ്താൽ മതി. ചില ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, എല്ലാ ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല, എന്നാലും ചില ബ്രാൻഡുകളെ ചെയ്യുന്നുള്ളൂ. കാര്യം നമുക്കൊരു നാളെ ആണെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വെച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജ് എത്ര ടൈപ്പ് ഫ്രിഡ്ജുകളുണ്ട്? നമുക്കിത് സിംഗിൾ ഡോറുണ്ട്, ഡബിൾ ഡോറുണ്ട്, സൈഡ് ബൈ സൈഡ് ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റികളുണ്ട്. അതിനകത്ത് ഗ്ലാസ് ഉള്ള മോഡലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഗ്ലാസ് ഉള്ള മോഡൽസ് ആണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ് തന്നെ കിട്ടും, ഫേഡായി പോകത്തില്ല, കളർ ഫേഡോ അങ്ങനെയൊന്നും വരത്തില്ല, നല്ല ഇതായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് അടുത്തൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ സാധനം ഡെലിവറി ചെയ്യുമോ? അപ്പൊ ഒരാളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഡെലിവറിയുടെ കേസൊക്കെ ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഡെലിവറി ആയിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഒരു 10-20 കിലോമീറ്ററിനുള്ളിലുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ദൂരത്തുള്ള ബിസിനസ് നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അവർ വന്നാലും അവർ തന്നെ കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളായിട്ട് മാക്സിമം നോക്കുക, ഒരു 20-25 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വിറ്റാൻ മാത്രം അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നാളെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മളെ സംബന്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടെ ചെയ്യാനും കൂടെ ഉള്ള കേസ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് വിറ്റ് പോകാനാണെന്നുണ്ടെങ്കിൽ ദൂരത്തേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇത് കൊറിയർ വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സോബിയും അതോടൊപ്പം എ ടി സി വീണ്ടും പരിചയപ്പെടുത്താനുള്ള കാരണം, അവരുടെ പുതിയ സ്ഥാപനത്തെ പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് മാത്രമാണ്. കാരണം ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ബിസിനസ്സാണിത്. എന്തും പറഞ്ഞു വലിയ ഗ്യാരണ്ടി ഉണ്ട്, എന്നാ കമ്പനിയുടെ വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങൾക്ക് സാധനം തരാം. പക്ഷെ യഥാർത്ഥത്തിലുള്ള വസ്തുത പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് വിൽക്കുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇതിൻ്റെ കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം സെല്ലർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന വാറണ്ടി ഗ്യാരണ്ടി ഇല്ല ഇവിടെ, അത് വ്യക്തമായിട്ട് പറയാണ്. സർവീസ് നിങ്ങൾക്ക് എന്ത് അവരുടെ ടീമിനെ വിളിച്ചാൽ അവർ ചെയ്തുതരും. ഇതിന്റെ ഡെമോ അടക്കം അല്ലേ, ചെയ്തുതരാൻ പറ്റും. പിന്നെ മറ്റൊരു കാരണം, ഇതിനകത്ത് സ്ക്രാച്ച് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നൊരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കി മാത്രം കൊണ്ടുപോയി. പിന്നെ നമ്മളൊരു ടെസ്റ്റ് നടത്തുന്നു, അതെന്താണ് സംഭവം? നമ്മളിപ്പോ ഇതെല്ലാം ഓടിച്ച് കാണിച്ച് എല്ലാം കാണിച്ചിട്ടേ നമ്മൾ ഈ സാധനങ്ങൾ കൊടുത്തു വിടത്തുള്ളൂ. ഒരു കസ്റ്റമറെ സംബന്ധിച്ചാണെങ്കിൽ അവർ വന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്ത് കൂളൊക്കെ ആക്കി ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ കൂളിംഗ് എല്ലാം കാണിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടേ വിടത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളിൽ പോലും വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന, സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എ ടി സി. കാരണം ഇതൊരു വിലയുടെ വ്യത്യാസം തന്നെയാണ്. കാരണം നമ്മളൊരു പ്രീമിയം സ്റ്റോറിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും 10,000-ങ്ങളുടെ വ്യത്യാസം ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ കിട്ടും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, ധൈര്യസമേതം വരാം. സോബിൻ്റെ അടക്കമുള്ള നമ്പറുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നമ്പറുകളിൽ വിളിക്കുക, ഈ സാധനം ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അതിനുശേഷം വരിക. പിന്നെ ഇവിടെ വന്നിട്ട് വലിയ വിലവേശല ആവശ്യമില്ല, നിങ്ങൾക്ക് വിലവേശാത്ത രീതിയിലുള്ള ഒരു വില തന്നെയാണ് ഇവരോട് ഇട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് വരിക. എ ടി സിയുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ആലപ്പുഴ വളവനാട്ടേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ചാരുമുടുള്ള ഈ പുതിയ സ്ഥാപനത്തിലേക്കും നിങ്ങൾക്ക് സ്വാഗതം. ഐപ്പോ വള്ളി ഗാർഡൻ, നമസ്കാരം.